നമസ്കാരം പ്ലസ് വൺ ചരിത്രപാഠപുസ്തകത്തിലെ നാലാമത്തെ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൺവേഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് നാലാമത്തെ അധ്യായത്തിൻ്റെ പേര് മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ ദി സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്നാണ് ഈ അധ്യായത്തിൽ നിന്നും ഒട്ടേറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഉയർച്ച പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതം അതുപോലെ അദ്ദേഹത്തിൻ്റെ കാലശേഷമുണ്ടായ ഖലീഫമാരുടെ ഭരണം സുൽത്താനേറ്റുകളുടെ ഉയർച്ച പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന കുരിശി യുദ്ധങ്ങൾ അതുപോലെ തന്നെ മധ്യകാല മുസ്ലിം ലോകം വൈജ്ഞാനിക സാംസ്കാരിക മേഖലകളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നിവയൊക്കെയാണ് ഈ അദ്ധ്യായത്തിൽ നിന്നും എന്തെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം താരിഖ് എന്ന കൃതിയുടെ കർത്താവാണ് ഡാഷ് ഉത്തരം തബരി അടുത്തത് ഇസ്ലാമിക് നിയമം ദൈവിക ശാസ്ത്രം എന്നിവയെക്കുറിച്ച് ഏറ്റവും മികച്ച പഠനങ്ങൾ നടത്തിയ പണ്ഡിതനാരാണ് ഉത്തരം ഇഗ്നസ് ഗോൾഡ് സിഹർ അടുത്ത ചോദ്യം ഹീബ്രു അറബി എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഭാഷയാണ് ഡാഷ് ഉത്തരം അരാമൈക്ക് ഭാഷ അടുത്തത് പ്രവാചകനായ മുഹമ്മദ് നബി എവിടെയാണ് ജനിച്ചത് ഏതു വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത് മക്കയിലാണ് സിഇ അഞ്ഞൂറ്റി എഴുപതിൽ മുഹമ്മദ് നബി ജനിച്ചു വളർന്നത് ഡാഷ് ഗോത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രം കുറേശി ഗോത്രമാണ് നെക്സ്റ്റ് വൺ മക്കയിലെ പ്രധാന ആരാധനാലയം അറിയപ്പെടുന്നത് ഉത്തരം കാ അടുത്ത ചോദ്യം മുഹമ്മദ് ധ്യാനത്തിലിരുന്ന ഗുഹ ഏതാണ് ഉത്തരം ഹിറാമലയിലെ ഗുഹയാണ് അടുത്തത് മുഹമ്മദ് ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച വർഷമേത് സി അറുന്നൂറ്റി പന്ത്രണ്ട് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിന് കീഴടങ്ങുക എന്നാണ് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം മുഹമ്മദ് രൂപീകരിച്ച വിശ്വാസികളുടെ ഏക സമുദായം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ഉമ്മ എന്ന പേരിലാണ് അടുത്ത ചോദ്യം ഹിജ്റ വർഷം ആരംഭിച്ചത് ഏതു വർഷത്തിലാണ് സി അറുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഹിജ്ര വർഷം ആരംഭിച്ചത് അടുത്ത ചോദ്യം ഹിജ്റ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പ്രവാചകനായ മുഹമ്മദും അനുയായികളും മെക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവമാണ് ഹിജ്റ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം മുഹമ്മദ് മക്ക ആക്രമിച്ചു കീഴടക്കിയ വർഷം ഏതാണ് സി അറുന്നൂറ്റി മുപ്പതിലാണ് മുഹമ്മദ് മക്ക ആക്രമിച്ച് കീഴടക്കിയത് അടുത്ത ചോദ്യം മുഹമ്മദ് നബി അന്തരിച്ച വർഷം ഏത് സി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് നെക്സ്റ്റ് വൺ ഖലീഫ എന്നതിൻ്റെ അർത്ഥം ഡാഷ് എന്നാണ് പ്രവാചകൻ്റെ പ്രതിനിധി എന്നാണ് ഖലീഫ എന്ന പദത്തിൻ്റെ അർത്ഥം അടുത്തത് ഖലീഫ ഇസ്ലാം മത അദ്ധ്യക്ഷനും അറബ് രാഷ്ട്ര തലവനുമായിരുന്നു അടുത്ത ചോദ്യം ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നാല് ഖലീഫമാർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരാണ് നാല് ഖലീഫമാർ പരീക്ഷയ്ക്ക് ഇതേ ഓർഡറിൽ തന്നെ എഴുതാൻ വേണ്ടി ക്രൊണോളജിക്കൽ ഓർഡർ ചോദിക്കാറുണ്ട് അടുത്ത ചോദ്യം ഇസ്ലാമിക രാഷ്ട്രത്തിൽ മറ്റു മതവിഭാഗക്കാർ ഖലീഫയുടെ സംരക്ഷണത്തിന് നൽകിയിരുന്ന നികുതികൾ ഏതൊക്കെയാണ് രണ്ടു തരം നികുതികൾ മറ്റു വിഭാഗക്കാരിൽ നിന്നും പിരിച്ചെടുത്തിരുന്നു ഒന്ന് ജിസിയ എന്ന മതനികുതി മറ്റൊന്ന് ഖരജ് അടുത്ത ചോദ്യം ഖലീഫ അലി മുഹമ്മദ് നബിയുടെ ഭാര്യയായ ആയിഷയെ തോൽപ്പിച്ച യുദ്ധം ഏതാണ് ഏത് വർഷത്തിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത് കാമൽ യുദ്ധം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് കാമൽ എന്ന പേരിലാണ് ഒട്ടക യുദ്ധം അത് നടന്നത് സി അറുന്നൂറ്റി അൻപത്തി ഏഴിലാണ് അടുത്ത ചോദ്യം ഖലീഫ അലിയുടെ രണ്ടാമത്തെ യുദ്ധം ഏതായിരുന്നു വടക്കൻ മെസ്സപ്പട്ടേമിയയിലെ സിഫിൻ യുദ്ധമാണ് അലി ചെയ്ത രണ്ടാമത്തെ യുദ്ധം നെക്സ്റ്റ് വൺ അലിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ വിട്ടുപോയവർ അറിയപ്പെടുന്നത് ഡാഷ് എന്ന പേരിലാണ് കവാരിജുകൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് അടുത്തത് ഉമയത്ത് രാജവംശ സ്ഥാപകൻ ആരാണ് ഏതു വർഷമാണ് അദ്ദേഹം ഈ രാജവംശം സ്ഥാപിച്ചത് മൊവാവിയെയാണ് ഉമയദ് രാജവംശ സ്ഥാപകൻ സിഇ അറുന്നൂറ്റി അറുപത്തൊന്ന് ഡോം ഓഫ് ദി റോക്ക് പണി പണികഴിപ്പിച്ച ഉമയത്ത് ഭരണാധികാരി ആരാണ് ഉത്തരം അബ്ദുൽ മാലിക് അബ്ദുൽ മാലിക്കിൻ്റെ മറ്റു പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് അബ്ദുൽ മാലിക്കൻ്റെ പരിഷ്കാരങ്ങൾ അദ്ദേഹം അറബി ഭരണഭാഷയാക്കി ഇസ്ലാമിക നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു അതുപോലെ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു അടുത്തത് ഉമയ്യത്തുകളിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു ഉത്തരം മറുവാൻ മറുവാനാണ് ഉമയദുകളിലെ അവസാന ഭരണാധികാരി അടുത്ത ചോദ്യം ഉമയദ്ദുകളെ അട്ടിമറിച്ച് അബാസിത്തുകളെ അധികാരത്തിലേറ്റിയ സുസംഘടിത പ്രസ്ഥാനമായിരുന്നു ഡാഷ് ഏത് വർഷത്തിലാണ് ഇവർ അബാസിതുകളെ അധികാരത്തിലേറ്റിയത് ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത് ദവ എന്ന പേരിലാണ് സിഇ എഴുന്നൂറ്റി അൻപത് അടുത്ത ചോദ്യം അബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഉത്തരം കിഴക്കൻ ഇറാനിലെ ഖുറാസാനിലാണ് അബാസിദ് വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് അടുത്ത ചോദ്യം അബാസിദുകൾ അവസാന ഉമയ്യത്ത് ഖലീഫയായ മറുവാനെ പരാജയപ്പെടുത്തിയ യുദ്ധമേത് ഉത്തരം സാബ് യുദ്ധത്തിലാണ് മറുവാനെ അബാസിദുകൾ പരാജയപ്പെടുത്തിയത് അബാസിദ് വിപ്ലവത്തിൽ അബാസിദുകളുടെ സൈനിക മേധാവി ആരായിരുന്നു അബു മുസ്ലിം ആയിരുന്നു അബാസിദുകളുടെ സൈനിക മേധാവി അടുത്ത ചോദ്യം ഉമയ്യദുകളുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഡമാസ്കസാണ് ഉമയ്യദുകളുടെ തലസ്ഥാനം അബാസിദുകളുടെ തലസ്ഥാനം എവിടെയായിരുന്നു ബാഗ്ദാദാണ് അബാസിദുകളുടെ തലസ്ഥാനം അടുത്തത് ആരാണ് തുർക്കികൾ മധ്യേഷ്യയിലെ തർക്കിസ്ഥാനിലെ പുൽമേടുകളിൽ നിന്നുള്ള ഒരു നാടോടി ഗോത്രമായിരുന്നു തുർക്കികൾ അടുത്തത് ഖസ്നാവിഡ് സുൽത്താനേറ്റിൻ്റെ സ്ഥാപകനാർ അൽഫ്തജിനാണ് ഖസ്നാവിഡ് സുൽത്താനേറ്റിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് ഖസ്നയുടെ ജനറൽമാരിൽ ഇന്ത്യക്കാരനായ ആൾ ആരായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത് തിലകൻ എന്ന പേരിലാണ് അടുത്തത് സെൽജുക്കുകളുടെ തലസ്ഥാന നഗരം എവിടെയായിരുന്നു നിഷാപൂരായിരുന്നു സെൽജുക്കുകളുടെ തലസ്ഥാനം അടുത്തത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ഈ യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്രൂസൈറ്റ്സ് അടുത്തത് ഏതു പ്രദേശത്തിനു വേണ്ടിയാണ് കുരിശി യുദ്ധങ്ങൾ നടന്നത് ഉത്തരം ജറുസലേം എന്ന പ്രദേശത്തിനു വേണ്ടിയാണ് കുരിശി യുദ്ധങ്ങൾ നടന്നത് അടുത്തത് കുരിശി യുദ്ധങ്ങൾ നടന്ന വർഷമേത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനുമിടയിലുള്ള കാലഘട്ടത്തിലാണ് കുരിശി യുദ്ധങ്ങൾ നടന്നത് അടുത്തത് ജറുസലേം മോചിപ്പിക്കാൻ ആയുധമെടുക്കാൻ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്ത പോപ്പ് ആരായിരുന്നു അതുപോലെ തന്നെ ആരായിരുന്നു ഈ ആഹ്വാനം ചെയ്ത ഭരണാധികാരി പോപ്പ് അർബൻ രണ്ടാമൻ ബൈസൻ്റൈൻ ചക്രവർത്തിയായ അലക്സിയസ് ഒന്നാമനായിരുന്നു ഈ ഭരണാധികാരി ഒന്നാം കുരിശി യുദ്ധത്തിൽ ക്രിസ്ത്യാനികളുടെ വരവിനെ മുസ്ലിം എഴുത്തുകാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു ഫ്രാങ്കി ആക്രമണം എന്നാണ് ഈ മുസ്ലിം എഴുത്തുകാർ വിശേഷിപ്പിച്ചത് അടുത്തത് ഒന്നാം കുരിശി യുദ്ധത്തിൽ പാലസ്റ്റീൻ മേഖലയിൽ സ്ഥാപിച്ച നാല് യുദ്ധ രാഷ്ട്രങ്ങൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സമുദ്രാന്തര നാട് അല്ലെങ്കിൽ ഔട്ട്രീമേഴ്സ് അടുത്ത ചോദ്യം മൂന്നാം കുരിശി യുദ്ധത്തിൽ ജറുസലേം തിരിച്ചു പിടിച്ച തുർക്കികളുടെ നേതാവ് ആരായിരുന്നു ഉത്തരം സലാം അൽ ദിൻ അദ്ദേഹം സലാഡിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് അറബികൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയതും യഥാർത്ഥ ഉടമകൾ തന്നെ കൈവശം വെച്ചിരുന്നതുമായ ഭൂമിയിൽ നിന്ന് പിരിച്ചിരുന്ന നികുതി എന്തു പേരിലാണ് അറിയപ്പെടുന്നത് എത്രയായിരുന്നു ഇത് പിരിച്ചെടുത്തിരുന്നത് ഈ നികുതിയാണ് കരജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ചിലൊന്നായിരുന്നു കരജ് പിരിച്ചെടുത്തിരുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പണമായി നൽകുന്നതിന് പകരം ഭൂമിയിലെ വരുമാനം ശമ്പളമായി നൽകുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് എന്നു പേരിലാണ് ഉത്തരം ഇക്താ സമ്പ്രദായം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അടുത്തത് അറബ് പടയാളികളെ അധിവസിപ്പിക്കുന്നതിന് രൂപം കൊടുത്ത സൈനിക നഗരങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു മിസർ നഗരങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പ്രധാനമായും നാല് നഗരങ്ങളാണ് ഉണ്ടായിരുന്നത് കുഫ ബസറ ഫസ്റ്റാറ്റ് കെയ്റോ എന്നിവയാണ് ഈ നഗരങ്ങൾ അടുത്ത ചോദ്യം ഇസ്ലാമിക നിയമം പ്രധാനപ്പെട്ട നാല് ചിന്താ പദ്ധതികൾക്ക് രൂപം കൊടുത്തു അവ ഏതൊക്കെയാണ് മാലിക്ക് ഹനഫി ഷാഫി ഹൻബലി എന്നിവയാണ് ആ നാല് ചിന്താ പദ്ധതികൾ അടുത്ത ചോദ്യം മധ്യകാലത്ത് ഇസ്ലാം മതത്തിലെ പരിഷ്കരണ പ്രസ്ഥാനം അറിയപ്പെടുന്നത് ഡാഷ് എന്ന പേരിലാണ് സൂഫിസം എന്ന പേരിലാണ് ഇസ്ലാം മതത്തിലെ പരിഷ്കരണ പ്രസ്ഥാനം അറിയപ്പെടുന്നത് അടുത്തത് സർവേശ്വരവാദം പ്രചരിപ്പിച്ചിരുന്ന സൂഫി സന്യാസിനിയായിരുന്നു ഡാഷ് ഉത്തരം ബസ്രയിലെ റാബിയ അടുത്തത് ആത്മാവ് ദൈവത്തിൽ ലയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ച സൂഫി വര്യനായിരുന്നു ഡാഷ് ഉത്തരം ബയാസി ബിസ്താമി കാനൻ ഓഫ് മെഡിസിൻ എന്നതിൻ്റെ കർത്താവാണ് ഡാഷ് ഉത്തരം ഇബിൻ സീന ഇബിൻ സീന യൂറോപ്പിൽ അറിയപ്പെടുന്നത് ഡാഷ് എന്ന പേരിലാണ് ഉത്തരം അവിസെന്ന അടുത്തത് എലമെൻസ് എന്ന കൃതിയുടെ കർത്താവാണ് ഡാഷ് ഉത്തരം യൂക്ലിഡ് അൽമാഗസ്റ്റ് രചിച്ചത് ഉത്തരം ടോളമി ഇസ്ലാമിക ദൈവിക സംഘങ്ങളിലെ പണ്ഡിതന്മാർ അറിയപ്പെടുന്നത് ഉത്തരം മുതാസില വീഞ്ഞ് പുരുഷ പ്രണയം എന്നിവ പോലെയുള്ള പുതിയ പ്രമേയങ്ങളിലൂടെ ക്ലാസിക്കൽ കവിതകൾ രചിച്ച ആളായിരുന്നു ഡാഷ് ഉത്തരം അബൂ നവാസ് അടുത്തത് പഹലവി ഭാഷയുടെ പുതിയ പതിപ്പ് അറിയപ്പെടുന്നത് ഉത്തരം പുതിയ പേർഷ്യൻ പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം രുദഗി എന്താണ് കാലിഗ്രാഫി എഴുത്തിൻ്റെ ചേതോഹരമായ കലയാണ് കാലിഗ്രാഫി നാലു വരി കവിതകൾ അറിയപ്പെടുന്നത് റുബൈ ചെറിയ ലിറിക്കൽ കവിതകൾ ഗസൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഫിർദൌസിയുടെ പ്രധാന കൃതി ഏത് ഉത്തരം ഷാനാമ പഞ്ചതന്ത്രം കഥകളുടെ അറബിക് പരിഭാഷ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കലീല വ ദിംന ആയിരത്തൊന്നു രാവുകൾ രചിച്ചത് ഷർസാദ് കിതാബൽ ബുക്കയുടെ കർത്താവാണ് ഡാഷ് ബസ്രയിലെ ജാഹിസ് ജിനിയോളജീസ് ഓഫ് നോബിൾസ് എന്ന ഗ്രന്ഥം രചിച്ചത് ബാലദുരി ഹസർ അൽ തക്കാസിം എന്ന കൃതി രചിച്ചത് മുഖദസ്സി മുരജ് അൽ ദഹാബ എന്ന കൃതിയുടെ കർത്താവ് മസൂദി താക്കിക് അൽ ഹിന്ദ് എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം അൽ ബറൂനി ഖുറാനിലെ മൊത്തം അധ്യായങ്ങൾ നൂറ്റി നാലാമത്തെ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക് യു